എല്ലാവരും നമസ്കാരം. എൻ്റെ 11-ാമത്തെ ഡയറക്ടോറിയൽ മൂവിയാണ്. നാളെ ഇതുവരെ ചെയ്തത് വ്യത്യസ്തമായി ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ ഫാദറിൻ്റെ ഡയറക്ട് കുറിപ്പിൽ നിന്ന് എടുത്ത ഒരു ത്രെഡ്. അപ്പോൾ ഒരു അന്വേഷണത്തിൻ്റെ തുടക്കം നമ്മൾ ടൈറ്റിൽ അനൗൺസ് ചെയ്തു. അപ്പോൾ സാറുമായിട്ട് വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ മലയാള സ്ഥലത്ത് മാത്രം, കേരളത്തിൽ മാത്രമല്ല, എൻ ഐ ഇന്റർപോൾ ഉൾപ്പെടെ ഒരുപാട് വലിയ കേസുകൾ തെളിയിക്കുകയും തീർച്ചയായിട്ടും ലോക്നാഥ് ബെഹ്റജി എന്ന് പറയുന്നത് നമുക്കൊരു അഭിമാനമാണ്. കേരളത്തിനെ സംബന്ധിച്ചൊരു വലിയ അഭിമാനമാണ് സാറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ സ്ക്രിപ്റ്റിൽ എന്നോടൊപ്പം ഞങ്ങളോടൊപ്പം സഹകരിച്ച റിട്ടയർഡ് ക്രൈംബ്രാഞ്ച് എസ് പി ഷാനാ സാറും അദ്ദേഹവും ഈ സ്ക്രിപ്റ്റിൽ പൂർണ്ണമായിട്ടിരുന്നു. ഇപ്പോൾ ഇരിക്കുന്ന ഞങ്ങൾ ഇത്രയും ആർട്ടിസ്റ്റുകൾ മുഴുവൻ ഞാൻ ഉൾപ്പെടെ ഉള്ളവർ ഇതിനകത്ത് പോലീസ് വേഷം കൈകാര്യം ചെയ്യുന്നതാണ്. കോട്ടയം ക്രൈംബ്രാഞ്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ്. കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്ക് ഇപ്പോൾ ഈ അവസരത്തിൽ പറയാൻ പറ്റില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം ഒരു കാര്യങ്ങൾക്ക് നമുക്കൊരു ഒരു സപ്പോർട്ട്. പ്രശാന്ത് പ്ലീസ് കം. ഞങ്ങൾ എല്ലാവരും ഈ ഒരു വളരെ ഹാപ്പിയാണ് സാറുമായിട്ട് ഒരുപാട് സംസാരിക്കാൻ പറ്റി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ ഒരു പിന്തുണ ഈ ഇൻഡസ്ട്രി ഈ സിനിമയ്ക്ക് വേണം. ഞാൻ അധികം സംസാരിക്കുന്നില്ല, മറ്റു കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് സാറിനുണ്ട്. എൻ്റെ മുൻ ഡി ഐ ജിയുടെ മോൻ, ആക്ച്വലി സൺ ഓഫ് മൈ ഓർമ്മ പി ഐ, അദ്ദേഹം എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. അപ്പോൾ സാർ വന്നിട്ട് പറഞ്ഞു ഒരു ഫിലിം ഉണ്ടാക്കുന്നുണ്ടോ, പോലീസ് സ്റ്റോറിയാണ്, ഇൻവെസ്റ്റിഗേഷനാണ്. അപ്പോൾ വളരെ ഒരു ഇന്നോവേറ്റീവ് ഐഡിയ ആണ്. ഞാൻ ആക്ച്വലി ഇത് ഡിസ്ക്ലോസ് ചെയ്യാൻ ശരിയല്ല, കാരണം നിങ്ങളുടെ ഈ ഇൻഡസ്ട്രി മാനദണ്ഡ പ്രകാരം സ്റ്റോറി കനോട്ട് ബി റിവീൽഡ്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു, കാരണം അത് വളരെ പ്രത്യേക ടൈപ്പ്, ഒരു ഡിഫറെൻ്റ് ടൈപ്പ് അപ്രോച്ചിലെ ചെയ്തിട്ടുള്ള ഒരു ക്രൈം ത്രില്ലറാണ്. അതിൽ കുറേ സസ്പെൻസ് ഓൾസോ ഉണ്ട്. ഞങ്ങൾ പിന്നെ ഇതൊരു പുതിയ ജനറേഷൻ ഇൻവെസ്റ്റിഗേഷൻ ഏത് രീതിയിൽ ചെയ്യണോ അത് ഞങ്ങളാണ് സംസാരിച്ചത്. അപ്പോൾ മോർ ഒത്തൻറ്റിക് റിയലിസ്റ്റിക് ആക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമം. അപ്പോൾ അത് ഇദ്ദേഹം അത് നല്ല രീതിയിൽ ഒരു പോലീസ് ഫാമിലി ആയതുകൊണ്ട് പോലീസ് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ പിന്നെ ആർട്ടിസ്റ്റ്മാരെ ഓൾസോ ദേ ആർ വെരി സ്മാർട്ട്. അപ്പോൾ പെട്ടെന്ന് റിസെപ്റ്റിവിറ്റി വളരെ നല്ലതാണ്, അങ്ങനെ അവർ നല്ല രീതിയിൽ ചെയ്തോളും എനിക്ക് തോന്നി. അപ്പോൾ ഈ ഫിലിം ഒരു ഒരു നല്ല ഫിലിം ആവട്ടെ, ഒരു ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അത് ഐ ക്യാൻ സേ ദാറ്റ് ഇറ്റ് വിൽ ഐ ആം വെരി ഷുവർ ദാറ്റ് ഇറ്റ് വിൽ ബി വെരി ഗുഡ് ബിക്കോസ് ഇറ്റ്സ് എ വെരി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റോറി. ഇതാണ് എനിക്ക് മാത്രം പറയാനുണ്ട്. ഓൾ മൈ ബെസ്റ്റ് വിഷസ് ടു സാർ, ആൻഡ് ലെറ്റ് ഹിം ഡു വെൽ ഇൻ ഹിസ് ലൈഫ്. താങ്ക് യു സാർ. സാറാണ് ഇതിനകത്ത് ഇരുന്നത്. ഇത് ബെൻസി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ കെ വി അബ്ദുൾ നാസറാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. അദ്ദേഹം സബ്ജക്ട് ആദ്യം ഇഷ്ടപ്പെട്ടപ്പോൾ തന്നെ ഇത് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. കാര്യം ഇതിൻ്റെ ഈ സിനിമയുടെ പ്രത്യേകത കോട്ടയത്ത് നടക്കുന്ന ഒരു കഥയാണ്. നിങ്ങളൊക്കെ ലൈഫിലും ഒക്കെ ആയിട്ട് കണ്ട ഏതെങ്കിലും കഥകളുമായിട്ട് ചെറുപ്പ ചില സാമ്യങ്ങളൊക്കെ ഉണ്ടാവാം. കോട്ടയം, വാഗമൺ, കുട്ടിക്കാനം, പഞ്ചാബ്, റാസൽ ഖൈമ, തെങ്കാശി എന്നിങ്ങനെ വെച്ചാണ്. അപ്പോൾ ഇത്രയും ബഹർത്തായ ഒരു സിനിമ ചെയ്യാൻ അദ്ദേഹം അക്ബർ ട്രാവൽസിൻ്റെ ഓണറും കൂടിയാണ് ശ്രീ. അദ്ദേഹം ഇവിടെ നിന്ന് എത്തിയിട്ടില്ല, അദ്ദേഹം ദുബൈയിലാണ്. കെ വി അബ്ദുൾ നാസറാണ് ഇതിൻ്റെ നിർമ്മാതാവ്. ഈ സ്ക്രിപ്റ്റിൽ പിന്നെ ഞങ്ങളെ സഹായിക്കാനിരുന്ന ആളാണ് റിട്ടയർഡ് എസ് പി പിന്നെ ഷാരോ സാർ. അദ്ദേഹം ക്രൈംബ്രാഞ്ചിൽ ഒരുപാട് നേരം വർക്ക് ചെയ്തിട്ടുണ്ട്, ബെഹ്റസാറിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ അവരോട് ചോദിക്കാം, ആർട്ടിസ്റ്റുകളോട് ചോദിക്കാം. ബെഹ്റസാർ സൂപ്പർ സ്റ്റാർ അല്ലേ? ബെഹ്റസാർ അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ഒരുപാട് ആക്ച്വലി റിയൽ ലൈഫ് ഇൻവെസ്റ്റിഗേഷൻ മൂവി ഒരു ഒത്തൻറ്റിക് ഒരു ട്രസ്റ്റ് വർദി ക്രെഡിബിൾ മൂവി ഉണ്ടാക്കാൻ ഭാരം ഡിഫിക്കൽട്ട് തിങ്. കാരണം ഇതിലെ മാത്രം ആക്ടിങ് കാര്യങ്ങൾ മാത്രമല്ല, ഇതിലെ ഈ സ്ക്രിപ്റ്റിടെ ഇതാണ് ആക്ച്വലി ഈ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിലെ ഹീറോ ആൻഡ് ഹീറോയിൻ ആണ് സ്ക്രിപ്റ്റ് തന്നെയാണ്, അതർവൈസ് ഇതായി പോകും. പക്ഷേ അതുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തെ ഒന്ന് പറഞ്ഞു, ഇതിൽ വളരെ സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ ഏത് രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, കേരള പോലീസ്
അവരുടെ ഇൻവെസ്റ്റിഗേഷൻ ശൈലി വളരെ ഒരു ഇന്റർനാഷണൽ ടൈപ്പാണ്. ഞാൻ ഡി ജെ ആയിരുന്നു അതുകൊണ്ട് തന്നെ മാത്രം പറയുന്നില്ല, ഞാൻ ഒരുപാട് വർഷമായിട്ട് അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻഐയിലെ സി ബി ഐയിലെ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പക്ഷേ ഇവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ വളരെ നല്ലതാണ്, വളരെ സയൻറ്റിഫിക് രീതിയിൽ അവർ ചെയ്യും. പിന്നെ ഫോറൻസിക് എല്ലാവർക്കും ജീവിച്ചിട്ട് നമ്മുടെ ക്രൈം ബ്രാഞ്ച് വളരെ നല്ല ക്രൈം ബ്രാഞ്ചാണ്. അപ്പോൾ അവർ നല്ല ഇൻട്രസ്റ്റഡ് ഓഫീസർക്ക് മാത്രം ഞങ്ങൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. അതായത് അതിൻ്റെ അത് ക്രൈം ബ്രാഞ്ചിന് കൊടുത്താലേ കേസ് ഡെഫിനറ്റ് തെളിയിക്കും. അതാണ് ഇവിടുത്തെ ഒരു സ്ഥിതി. ആ രീതിയിൽ ഇദ്ദേഹമാണ് ആക്ച്വലി ആ സ്ക്രിപ്റ്റ് കേ ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. ഷാനവാജ് ആക്ച്വലി ഇസ് വൺ ഓഫ് അവർ വെരി സ്റ്റാർ ഇൻവെസ്റ്റിഗേറ്റർ. എൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ്. ഓരോ ഡിഫിക്കൽട്ട് കേസുകൾ ഞങ്ങൾ ഷാനവാജ്ക്ക് ബൈ നെയിം ഐ യൂസ് ടു ഗീവ് ടു ഡു ദ ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ ഷാനവാജ് ഇതിലെ ഈ സ്ക്രിപ്റ്റ് വെയിറ്റ് ചെയ്തിട്ട് അപ്രൂവ് ചെയ്തതുകൊണ്ടോ എനിക്കൊന്നും പറയാനൊന്നുമില്ല. പിന്നെ അദ്ദേഹം അത്ര ചെയ്യുന്ന കാര്യങ്ങളൊന്നും നല്ല രീതിയിൽ. പക്ഷേ അത് നിങ്ങൾക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും, കാരണം നിങ്ങൾക്കെ കണക്റ്റഡ് ഉള്ള സബ്ജക്റ്റാണ്. കഥ മൊത്തം പറയാൻ എനിക്കറിയില്ല. എന്തായാലും ഞാൻ കുറച്ച് നിഷാദമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രം. എന്തായാലും സ്ക്രിപ്റ്റ് എന്തായാലും നിഷാദിൻ്റെ തന്നെയാണ്. പിന്നെ ഇപ്പം നിഷാദിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലായിട്ടുള്ളത് നിഷാദ് ജനിച്ചപ്പോഴേ പോലീസിനെ കണ്ടുകൊള്ളതാണ്. ഞാനൊരു 10-27 വയസ്സായതിനു ശേഷമാണ് പോലീസിനെ കണ്ടുകൊള്ളത്, അതായത് പോലീസിനുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. പിന്നെ പേഴ്സണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും വളരെ കാലം വളരെ ദീർഘകാലം നമ്മുടെ പോലീസ് സ്റ്റേറ്റിൻ്റെ പോലീസ് മേധാവി ആയിരുന്ന ആളാണ്. ഞാൻ ഈ ഹെഡ്ക്വാർട്ടേഴ്സിൽ അദ്ദേഹത്തെ എഴുതിക്കൊണ്ട് പറയാമെന്ന് കരുതുന്നത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതിലൊരു തുടർച്ചയായിട്ട് പറയാം. കേരള പോലീസിൽ ഒരുപക്ഷെ ഇത്രയും കൂടുതൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ഉണ്ടായത് സൈബർ ഫോറൻസിക്കിനൊക്കെ ഇത്രയും കൂടുതൽ. അപ്പോൾ അന്നൊക്കെ നമ്മൾ വിമർശന ബുദ്ധിയോടുകൂടി പറഞ്ഞിട്ടുണ്ട് ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ ഈ സോഫ്റ്റ്വെയറും ടെക്നോളജിയും ഒക്കെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ എന്ന് നമ്മൾ തോന്നുന്നു. നമുക്ക് അതുമായിട്ട് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ ആ രീതിയിൽ കൊണ്ടുവന്നത് കൊണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭൗതിക സാഹചര്യങ്ങൾ കേരള പോലീസിനുണ്ടായതും അതുപോലെ ടെക്നോളജിക്കലി ഇത്രയും അഡ്വാൻസ്മെൻ്റ് ഉണ്ട് അഡ്വാൻസ്ഡായിട്ടുള്ള ഒരു ഭാഗം ആകുന്നതും നമുക്കൊക്കെ അന്വേഷിക്കാൻ ഇപ്പോൾ ഉള്ള ഉദ്യോഗസ്ഥർക്ക് നല്ല രീതിയിൽ അന്വേഷിക്കാൻ പറ്റുന്നതും ഈ പറയുന്ന സംവിധാനങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായതുകൊണ്ടാണ്. ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയാം. ഇത് ഒരു നല്ലൊരു ആ സ്ക്രിപ്റ്റ് മൊത്തം കേട്ട സ്ഥിതിക്ക് എനിക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ത്രില്ലിംഗ് മൂവി തന്നെ ആയിരിക്കും. ആ രീതിയിൽ നമ്മളൊന്ന് ഡയറക്ടോറിയൽ ആ ഒരു ഭാഗം കൂടെ വന്നു കഴിയുമ്പോൾ ഇതിന് നല്ല മുന്നിലിട്ട് മാറും. എല്ലാവരും ആശംസകൾ ചിലപ്പോ നേരത്തെ പല സിനിമകളും കണ്ടിട്ടുണ്ടാവാം കഥയും പറഞ്ഞിട്ടേ ഇല്ല. നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ റിലേറ്റഡ് ആയിരിക്കുന്നു, അല്ലാതെ ഒരു സിനിമയുമായിട്ട് ഒരു ബന്ധമുള്ള ഗ്രൂപ്പിൽ ചെയ്തിട്ട് കാര്യം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചിലപ്പോൾ ഇതുപോലത്തെ കഥാപാത്രങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ടാവാം, നിങ്ങൾക്ക് കണക്റ്റഡ് ആവും, പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകർക്ക് കണക്റ്റഡ് ആവാവുന്ന ഒരു സബ്ജക്റ്റാണ്. ഈ സംഭവ കഥയുമായി സാമ്യമുള്ളതാണ് ഇതാണ് പറയാൻ പറ്റില്ല. ഇപ്പോ ഈ സിനിമയ്ക്ക് വേണ്ടി മേക്ക് ഓവർ ചെയ്തിരിക്കുകയാണ് സ്വാസിക. സ്വാസികയുടെ ശ്രേയ മാത്യു എന്ന് പറഞ്ഞ പിന്നെ യങ് ഐ പി എസ് ഓഫീസർ ചെയ്യുന്നത്, അതേപോലെ തന്നെ ദുർഗയുണ്ട്, സൗമ്യ എന്ന കഥാപാത്രമാണ് രൂപ ദുർഗ ചെയ്യുന്നത്, പ്രശാന്ത് അലക്സാണ്ടർ ഉണ്ട്, സർക്കിൾ ഇൻസ്പെക്ടർ പ്രതാപൻ, ഷഹീൻ സിദ്ദീഖ് ഉണ്ട്, ഹബീബ് എസ് ഐ, ഇനി പിന്നെ ബിജു സോപാനം എ എസ് ഐയുടെ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, ഞാനും ഇതിനകത്ത് ഐസക് മാമൻ എന്ന് പറഞ്ഞ ഡി വൈ എസ് പിയുടെ ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ക്രൈംബ്രാഞ്ച് ഒരു ഒരു ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ സി ബി ഐ പറഞ്ഞവരുണ്ട്, പോലീസിന്റെ പലതരം ഇൻവെസ്റ്റിഗേഷൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ക്രൈംബ്രാഞ്ചിന്റെ എങ്ങനെയാണ് സുപ്രാന്റി എന്നുള്ളതും ഒരു 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 സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവരത് തെളിയിക്കുന്നതെന്നും എന്താണ് അവരുടെ രീതികളെന്നും ഒക്കെ കുറേയൊക്കെ പഠിപ്പിച്ചത് ഷാനവാസ് സാറാണ്. കാര്യം ഞാനൊരു പോലീസ് കുടുംബമാണെങ്കിലും കുറെ പിതാവിൻ്റെ കൈതെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിലും, പക്ഷെ ഇതിൻ്റെ ഒരു അവസാന വാക്ക് ബെഹ്റ സാറാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ കേരള പോലീസിനെ സംബന്ധിച്ചോളം അല്ല, ഇന്ത്യയിലെ ഒരു ഒരു മികച്ച പോലീസ് ഓഫീസറാണ് അദ്ദേഹം. ഇന്റർപോൾ ഇപ്പം പോളണ്ടിൽ പോയി ഒരു കേസ് തെളിയിച്ച കാര്യം വരെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, ഇപ്പോഴാണ് നമ്മൾ അതിനെ പറ്റി അറിയുന്നത്. ആൻഡ് റഷ്യൻ മാഫിയയെടുത്ത് തന്നെ ഒരു കേസ് തെളിയിക്കാൻ വേണ്ടി അദ്ദേഹം പോയി എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും അഭിമാനമായ നിമിഷമാണ്.
അദ്ദേഹം ഒറീസ, സോറി ഓഫ് ഒറീസ ആണോ, ഒറീസ ആണെങ്കിൽ കേരളത്തിന്റെ പുത്രനായിട്ടാണ് എല്ലാവരും അറിയപ്പെടുന്നത്, കേരളത്തിലെ ആളായിട്ടാണ്. അപ്പം ബഹ്റാജ് സാറിനെ ഈ ഒരു കാര്യത്തിൽ നമുക്ക് കിട്ടിയതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം. ഞാൻ വിളിക്കുമ്പോൾ തന്നെ ഒരു ഹെസിറ്റേഷനും ഇല്ലാതെ യു പ്ലീസ് കം, വി വിൽ ഡിസ്കസ്, വി വിൽ ഹാവ് എൻ ഇന്ററാക്ഷൻ സെക്ഷൻ എന്ന് പറയുകയും അങ്ങനെ ഈ ആർട്ടിസ്റ്റുകളൊക്കെ ഏർപ്പെടുക വരികയും ചെയ്യും. സ്റ്റേറ്റില് പോയി നമ്മുടെ ആൾക്കാർ പോയി ഏത് രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം, ആ ആൾക്കാരെ ആ സ്റ്റേറ്റിലെ പോലീസ് ഏത് രീതിയിൽ സഹായിക്കണം, ഈ കാര്യങ്ങളും ഇനിയിപ്പോഴും കൂടുതൽ കാര്യങ്ങൾ എനിക്ക് സബ്ജക്റ്റിനെ പറ്റിയോ പറ്റിയോ പറയാൻ പറ്റും. എനിവേസ് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു പിന്തുണ ഇനിയും വേണം, തീർച്ചയായിട്ടും ഇതൊരു നല്ല ശ്രമയാക്കാനുള്ള ശ്രമത്തിൽ. നമ്മുടെ ഇപ്പോ കേരളത്തിലെ ഒരുപാട് ആക്ച്വലി ലേഡി ഐ പി എസ് ഓഫീസേഴ്സ് വന്നിട്ടുണ്ട്, പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ പക്ഷെ എന്റെ അടുത്ത് പറഞ്ഞപ്പോ പിന്നെ വേറെ രണ്ടാമതൊരു സെക്കൻഡ് തോട്ടിന്റെ ആവശ്യമില്ലാതെ ചെയ്തു, കാരണം ഒരു ഇതുവരെ അറ്റംപ്റ്റ് ചെയ്യാത്തൊരു കാര്യമായതുകൊണ്ട് യെസ് പറഞ്ഞു. അങ്ങനെ പോലീസ് കണ്ടറിയാം. അങ്ങനെ മേക്ക് ഓവർ വരാൻ വേണ്ടി ഞാൻ താടി വളർത്തത്, താടി പഠിച്ചിട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു താടിയായിരുന്നു. അപ്പം അതിനായിട്ട് കാത്തുനിന്ന് ഇപ്പോഴേ വളർത്തുന്നു. ഞാൻ വിശാഖയുടെ ഫാദറിന്റെ ഒരു ബുക്കുണ്ട്, അതിന്റെ അന്വേഷണങ്ങളുടെ ഓർമ്മകളിലൂടെ പോകുന്ന ഒരു പുസ്തകമുണ്ട്. അപ്പൊ അത് ഞാൻ കഥയൊക്കെ പറഞ്ഞ വിഷയങ്ങളിൽ മേടിച്ച് ഞാനതൊരു ബുക്കൽ ഭാഗം വായിച്ചു, പല 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 സ്റ്റോറീസ് ഉണ്ട്. അപ്പൊ അത് നമ്മളിപ്പോ പല യൂട്യൂബ് ചാനലുകളിലും പല പോലീസ് ഓഫീസേഴ്സിന്റെയും ഓർമ്മക്കുറിപ്പുകൾ കേൾക്കാറുണ്ട്. അപ്പൊ അതിൽ നിന്നും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഒരു മനുഷ്യനെയാണ് ഞാൻ വിഷാദയുടെ ഫാദറിന്റെ ആ പുസ്തകത്തിലൂടെ കണ്ടത്. അതൊരു എക്സൈറ്റിംഗ് ഫാക്ടറാണ് ഈ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ. അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ നിന്നുള്ള ഒരു കഥയ്ക്ക് ഒരു ഫിക്ഷൻ കൊടുത്ത് അദ്ദേഹത്തിന്റെ മകൻ ചെയ്യുന്ന ഒരു സിനിമയിൽ നമ്മൾ വരുമ്പോൾ അതിനകത്ത് പല കാര്യങ്ങളും ഹൈഡ് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ കഥ പറഞ്ഞപ്പോൾ നിഷാദക്ക പറഞ്ഞത് ഹൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് മൊത്തം ചെയ്തു കഴിഞ്ഞാൽ എന്താണ് സത്യം എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ അതറിയാനുള്ളൊരു താല്പര്യവും ഇഷ്ടമാണ്. ഇല്ല പ്രശാന്തിന്റെ പറഞ്ഞ ശരിയാണ്, നിഷാദക്ക് നമുക്ക് ഏറ്റവും സത്യം പറഞ്ഞാല് ബിറ്റ്സ് ആൻഡ് പീസസ് മാത്രമേ തോന്നും. ഫുൾ കഥയായിട്ട് എനിക്കറിയില്ല. നമ്മുടെ ക്യാരക്ടറിന്റെ സിനിമയുടെ ഏറ്റവും ഇമ്പോർട്ടൻസ് ഇന്റർവെൽ എന്നാണ് ഇന്ന സീക്വൻസ്. നമുക്ക് ചെറിയൊരു നമ്മളും ഈക്വലി എക്സൈറ്റഡ് ആണ് സിനിമ എങ്ങനെ പോകുന്നത്. പിന്നെ ഞാൻ ഈ സിനിമയിലേക്ക് വരാൻ കാരണം ഞാൻ ഹോളിഡേയിൽ ഒരു മീറ്റിംഗിന് പോയതാണ്. പോലീസ് ചെയ്യും എന്താ ചെയ്യുന്നത്? ഇപ്പോഴും സിനിമയിൽ നടക്കുന്ന നമ്മുടെ ഏതെങ്കിലും ഇപ്പോൾ ഡയറക്ടർ പെട്ടെന്ന് കാണുമ്പോൾ അവർ ആ അതിനൊക്കെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഇമീഡിയറ്റ്ലി തന്നെ ബിനുമുള്ളി ചേട്ടൻ വിളിക്കുന്നത് ഞാൻ പ്രോജക്റ്റിൽ ഇന്നാണ്. സോ അത് ഒരുപാട് സന്തോഷമുണ്ട്. പെട്ടെന്ന് തന്നെ ഇത്രയും നല്ലൊരു ടീമിന്റെ ഭാഗമാവുക. ബെൻസി പ്രൊഡക്ഷൻസിന്റെ ഒരു സിനിമയിൽ ഞാൻ പ്രസന്റ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ രണ്ടാമത്തെ പ്രോജക്റ്റിലാണ് ഇപ്പം ഞാൻ ഭാഗം. അപ്പോൾ അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ബേറെ സാറിനെ മീറ്റ് ചെയ്യാൻ ഞാൻ മുമ്പ് സാറിനെ മീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ
ആസ് എ പോലീസ് ഓഫീസർ നമുക്ക് എല്ലാവർക്കും അറിയാം സാർ, സിനിമയെ കുറിച്ച് സാറിന് ഇത്രയും നോളജ് ഉണ്ടെന്ന് എനിക്ക് ഈ മീറ്റിംഗിലൂടെ മനസ്സിലായി. ഞാനൊക്കെ കേട്ടിട്ടുള്ള സിനിമകളും സീരീസൊക്കെ സാർ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. സാറിന് കൃത്യമായിട്ട് സിനിമ സ്ട്രക്ചറിനെ കുറിച്ചും റിയൽ ലൈഫിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ അതെങ്ങനെയാണ് സിനിമാറ്റിക് ആവുന്ന ആക്കുക സാറിന് നല്ല ഐഡിയ ഉണ്ട്. സോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റിയും വലിയ സന്തോഷം. എന്തായാലും പോണോ, ഞാൻ എങ്ങനെയെങ്കിലും എടുക്കാൻ കുറെ നാളായിരുന്നു. അപ്പൊ ഞാൻ മുമ്പ് ഒരു പോലീസ് സ്റ്റേഷൻ ചെയ്തിട്ടുണ്ട്, സല്യൂട്ടിലാണ് സാർ. സാർ ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കേരള പോലീസ് ചെയ്തു, പക്ഷെ ഈ താടി എടുക്കുന്ന കാര്യം താടി നമ്മുടെ സൗകര്യമല്ല, സിനിമയിലെ ഞങ്ങളെ പെർമിഷൻ കൊടുക്കും. പക്ഷെ ബാക്കി അതർ സ്റ്റേറ്റ് ഒക്കെ ഉണ്ടല്ലോ സാർ, കുറച്ചാൾക്കാർക്ക് എങ്ങനെ ഒരു മെഡിക്കൽ അതെ മെഡിക്കൽ സപ്പോസ് സേവ് ചെയ്താല് അലർജി കുറച്ച് ആൾക്കാർക്കുണ്ട്, അവർക്ക് ഇപ്പോ ഇത് നമുക്ക് ചെയ്യാം. പക്ഷെ ശബരിമല സമയത്ത് ഞങ്ങൾ വളരെ വെല്ലുവിളിയാണ്, കാരണം കുറച്ച് ആൾക്കാരെ അവരുടെ ആ സമയത്ത് സേവിങ് ചെയ്യുന്നുണ്ട്. സിനിമകളൊരുപാട് മലയാള സിനിമയിലെ പോലീസ്, ഇതൊരു പോലീസ് സിനിമയാണ് സാർ. നമ്മുടെ മലയാളം, ഞാൻ ഒരു കാര്യം നിസാറിനെ പറഞ്ഞു, മലയാളം സിനിമ നമ്പർ വൺ സിനിമ ആണ് ഹോൾ ടോട്ടൽ കണ്ടിരിക്കുന്നത്, അതിൽ ആരും സംശയമൊന്നുമില്ല. അവര് രണ്ടാമത്തെ കാര്യം അതുപോലെ തന്നെ മലയാളം ക്രൈം ത്രില്ലേഴ്സ് ആർ ഓൾസോ ദ ബെസ്റ്റ്. നമ്മുടെ നിസാർ പോലെ ഇപ്പം ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട്, ആകെ അവരുടെ പെർസെപ്ഷൻ അവരുടെ ഇൻവെസ്റ്റിഗേഷനെ പറ്റി ഓർ ക്രൈമിനെ പറ്റി വളരെ നല്ലതാണ്. അപ്പോൾ ഇവിടെ അത് നേരത്തെ പറഞ്ഞ പോലെ ദിസ് ഈസ് സ്ക്രിപ്റ്റ് ഈസ് ദ ഹീറോ ആൻഡ് സ്ക്രിപ്റ്റ് ഈസ് ദ ഹീറോയിൻ, അതാണ് ഈ രീതിയിലാണ് ക്രൈം ത്രില്ലേഴ്സ് ആണ് പോകുന്നത്. സോ ഞാൻ ഒരുപാട് ക്രൈം ത്രില്ലേഴ്സ് ഇവിടെ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകുന്ന ഞാൻ അവിടുത്തെ കമ്മീഷണർ ആയ സമയത്ത് എന്റെ ഇത് വച്ചിട്ട് പോലീസ് കമ്മീഷണർ ഫിലിം ഉണ്ടാക്കി, മിസ്റ്റർ സ്റ്റുഡിയോസ് കോപ്പി സാജി കൈലാസ് എന്നിട്ടു. അപ്പോ അത് ഒരുപാട് മുമ്പ് മൂവീസ്, നല്ല മൂവി ദൃശ്യം, ദൃശ്യം പാർട്ട് ടു, പിന്നെ കുറേയൊക്കെ മൂവിയാണ് യവനികാരുടെ ഡി വി ഡി ഇതുവരെ എന്റെ വീട്ടിലുണ്ട്. ഞാൻ ഒരു ഫിലിം കണ്ടായിരുന്നു അടുത്ത കാലത്തെ കോക്ടെയിൽ, ബ്യൂട്ടിഫുൾ ഫിലിം ആക്ച്വലി, ഇറ്റ്സ് എ കൊറിയൻ മൂവി, ഒറിജിനൽ കൊറിയൻ മൂവി, ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുള്ളി ഡൺ, സംതിങ്. അതുകൊണ്ട് സോ ഐ ലൈക്ക് ദ ക്രൈം ത്രില്ലേഴ്സ്, ഐ ഓൾസോ ലൈക്ക് അതർ തിങ്സ് ഓൾസോ. മലയാളം ഫിലിമിലെ ഞാൻ നിങ്ങളൊരു പറയാം, ഈ കമലതലം ആൻഡ് ദേവാസുരം, ദീസ് പിക്ചേഴ്സ് ഓൾസോ ഐ ഹാവ് സീൻ സോ മെനി, ആൻഡ് മൈ വൺ ഓഫ് മൈ വെരി ഫേവറേറ്റ് ഫിലിംസ് ഈസ് കുമ്പളങ്ങിനേസ്, സിക്സ് ടൈംസ് ഹാവ് സീൻ, ഐ ലൈക്ക് ദാറ്റ് മൂവി വെരി മച്ച്. ഇറ്റ്സ് എ റിയലിസ്റ്റിക് അപ്രോച്ച്, വെരി റിയൽ. ഇവിടെ ഇവിടുത്തെ ത്രില്ലേഴ്സ് ഓൾസോ ആർ വെരി റിയൽ, അത്ര അതിനൊരു ഡയലോഗ്സ് അതിനൊന്നുമില്ല, വളരെ ക്ലിയർ ആയിട്ട്. ഇപ്പൊ അടുത്ത കാലത്തെ കുറിച്ച് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ മൂവി വന്നിട്ടുണ്ട്, വെരി വെൽ മെയ്ഡ്. പക്ഷെ നിസാദിനെ വി ആർ എക്സ്പെക്ടിങ് ബെറ്റർ ബിക്കോസ് ഹീസ് സൺ ഓഫ് ആൻ ഐ പി എസ് ഓഫീസർ, ആൻഡ് ഹൂ ഈസ് എ വെരി ഗുഡ് ഇൻവെസ്റ്റിഗേറ്റർ, ഹിസ് ഫാദർ ടോട്ട് മീ ഇൻവെസ്റ്റിഗേഷൻ. വേറെ ബാക്കിയുള്ള ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിലും ഒരു ബോൾഡ് ആയിട്ടാണ്, എങ്ങനെയാണ് ഇവരിലേക്ക് എത്തിയത്? പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നിങ്ങൾ അറിയാണ്. അപ്പോ ഒരു ആർട്ടിസ്റ്റിന് ഇന്ന വേഷം മാത്രമല്ല, എല്ലാ വേഷങ്ങളും ചെയ്യണം എന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് വാണിവിഷ്ണ ആദ്യ സിനിമയിൽ വരുന്നത്. പിന്നെ ഞങ്ങളുടെയൊക്കെ എ ഡി ജി പി മുകേഷ് ഏട്ടനാണ് ഈ പടത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ. ഏപ്രിൽ 22 സ്റ്റാർട്ട് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോട്ടയം, വാഗമാൻ, കുട്ടിക്കാനം, പഞ്ചാബ്, റാസൽ കൈമ, തെങ്കാശി, ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ. നമ്മള് സേനയില് പലതരത്തിലുള്ള കഴിവുള്ള ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഇപ്പൊ ധ്യാനമേള ട്രൂപ്പ് അങ്ങനെയുള്ള പല
അതെ. അപ്പൊ അതല്ല, ഒരുപാട് ആക്ച്വലി പോലീസുകാരെ അഭിനയിക്കാൻ വേണ്ടിട്ട് പെർമിഷൻ ചോദിച്ചു, ഞങ്ങൾ അവരുടെ ലിബറൽ ആയിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ അത് കൂടാതെ കുറച്ച് ആൾക്കാർ റൈറ്റേഴ്സ് തന്നെയാണ്, അവരെല്ലാം അതിന്റെ കഥ എല്ലാം എടുത്തു. പിന്നെ വേറെ ഒരു ദിവസം ഞാൻ ശ്രീജിത്തിന്റെ പാട്ട് അവരുടെ ഒരു ലിറിസിസ്റ്റ് ഓൾസോ ഉണ്ട് പോലീസുകാരെ, ഭയങ്കര വിദഗ്ധനുള്ള ലിറിസിസ്റ്റ് ഒരുപാട് ഫിലിമില് എടുക്കുന്ന ആളാണ്. സോ പോലീസ് സേനായിന്റെ ഒരുപാട് ടാലൻസ് ഉണ്ട്. പിന്നെ പിന്നെ പോലീസ് സേനായിന്റെ ഈ ഈ ചെറിയ ഫിലിംസ് ഉണ്ടാക്കുന്ന കുറെ ആൾക്കാരുണ്ട് നമ്മുടെ കുറെ സോഷ്യൽ മീഡിയയിലായിരുന്നു. ബാക്കി പ്രൊഡക്ഷൻ കമ്പനി അത് ഇപ്പൊ പോലീസ് പോലീസിനെ പണി ഓൾസോ ചെയ്യട്ടെ, പങ്കായിട്ട് ചെയ്യട്ടെ. പിന്നെ സാധനം നല്ല തിരക്കുണ്ട്. താങ്ക് യു.